ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സ് 1 പോലെ അല്ലേ കുറേ നാളത്തെ ബക്കറ്റ് ലിസ്റ്റ് ആണ് ട്ടാ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെയാണ് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് തിയേറ്റർ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മൾ കൊല്ലത്താണ് കൊല്ലത്തുള്ള ഏറ്റവും വലിയ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത് ട്ടാ രേവതി സിനിമാക്സ് കുറേ നാളായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടൊരു സ്ഥലമാണ് ഫൈനലി ഞാൻ വന്നിരിക്കുകയാണ് ഇന്ന് ഇവിടെ കളിക്കുന്നത് ആന്റണിയാണ് അനിമലാണ് എനിക്ക് ആ സ്ക്രീനിൽ കാണണമെന്നുണ്ടായിരുന്ന പടം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അനിമലല്ല ആന്റണിയാണുള്ളത് കേട്ടോ ഇപ്പം 4 സ്ക്രീൻ എന്തോ ഉണ്ട് പക്ഷേ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വലിയ സ്ക്രീനിൽ ആന്റണിയുള്ളത് ആന്റണി ഇവൾ കണ്ടിട്ടില്ല കേട്ടാ അപ്പോൾ അത് തന്നെ കയറാമെന്ന് വിചാരിച്ചു ഞങ്ങളൊരു കല്യാണത്തിന് ശേഷം വന്ന വഴിയാണ് അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് നമ്മൾ കൊല്ലത്ത് വന്നത് അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതും കൂടി കയറിപ്പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ ഇവിടെയാണ് ബോക്സ് ഓഫീസ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് റേറ്റ് 150-200 കാർഡെടുക്കും കൗണ്ടറിൽ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ നല്ല കമ്പനിയാണ് അടിപൊളി തന്നെ കൺവെൻഷൻ സെൻറ്ററും ഉണ്ട് അടി ടോയ്ലറ്റ് ഒക്കെ അടിയിലാണ് മുകളിലാണ് തിയേറ്ററിൽ എന്ന് പറഞ്ഞത് അവിടെ സ്റ്റാഫ് ഉണ്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു തിയേറ്ററിൽ അനിമൽ കാണാൻ പറ്റിയിരുന്നത് തകർത്താനെ അപ്പോൾ ഓടി ടു ഓടി വണ്ണില് നമുക്ക് കാണുന്നത് അവിടുത്തെ ഒരുപാട് സിനിമ എത്ര ദിവസം കളിച്ചതിൻ്റെ നമ്മുടെ എന്താ പറയുക മെമ്മൻ്റോ ഒക്കെ ഇരിപ്പുണ്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പടവും ഉണ്ടല്ലോ എന്താത്താൻ കേസ് കൊടുക്ക് ജയ 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 മൂന്തിരുണ്ണി കടുവ കടുവ കുഴപ്പമില്ലായിരുന്നു ജനങ്ങളാണോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം ആദ്യകാലം അടിപൊളി കല്ലുമാലോ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആർഡിക്സ് മാളികപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതും കണക്കാക്കിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും വലിയ രീതിയാണോ ആരോട്ട് മമ്മൂക്കയും കൂടിയുള്ള ഫോട്ടോ കൊള്ളാം സ്ക്രീൻ 2 ഇവിടെ ഉണ്ടോ ഓഡി 2 സ്റ്റെപ്പ് കയറി മുളിച്ചില്ല കേട്ടോ ഓഡി 1 ഇതാണ് ഓഡി 1 ഓഡി 3 മുകളിലട്ടാ ഒരുപാട് വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ സലാർ പടം മഞ്ഞിട്ട് അത് നമുക്ക് എന്തായാലും ഐമാക്സിൽ കാണാട്ടാ കഫെറ്റീരിയ ഇവിടെയാണ് കഫെറ്റീരിയ കൊള്ളാലോ കുറേ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് കപ്പിൽ തരും 40 രൂപ കേട്ടോ പിന്നെ പാക്കിങ് രൂപ വെള്ളവും പറഞ്ഞാട്ടാ ഷിൻറ്റോനെ എന്ത് വലിയ തിയേറ്റർ നമ്മുടെ ഷെനൈസിൻ്റെ ഫീൽ അല്ലേ പഴയ ഷെനൈസിൻ്റെ ഫീല് ട്രിവാൻഡ്രം ഏരീസ് ഫ്ലക്സ് 1 പോലെ അല്ലേ എൻ്റെ മോനെ വെറുതെ ഉടുക്കത്തെ വലിയ തിയേറ്റർ കേട്ടോ പറയാതിരിക്കാൻ വയ്യ കിടിലം ഒടുക്കത്തെ വലിയ തിയേറ്ററാണ് സീറ്റ് എങ്ങനെയുണ്ട് 64 സ്പീക്കർ ഇവിടെ തിയേറ്ററിൻ്റെ ഫ്രണ്ട് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഇതേ സ്റ്റെപ്പ് ഒരിട്ടുണ്ട് കയറി ഡാൻസ് കളിക്കാൻ ഹാ ഇവിടെ പരിപാടികളൊക്കെ നടത്താമല്ലോ മറ്റേ ഫിലിമിൻ്റെ കാസ്റ്റ് ക്രൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ കയറി ഒരു പോഡിയം തന്നെയുണ്ട് ഒടുക്കത്തെ വലിയ തിയേറ്ററാണ് ഒന്നും പറയാനില്ല ഒരുമാതിരി കല്യാണ ഹോളൊക്കെ പോലെ ഉണ്ട് നമ്മുടെ ആഡ്ലക്സ് അല്ലെങ്കിൽ നമ്മുടെ ഭാസ്കരിയം ഹോളൊക്കെ പോലെ ഉണ്ടിട്ടത് ഞാൻ കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിയേറ്ററാണെന്ന് പറയേണ്ടി വരും കേട്ടോ ഈ സ്ക്രീൻ എത്ര അടിയാണെന്നൊരു പിടുത്തം കിട്ടണല്ലോ കേട്ടോ അത് ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കൊന്ന് 70 അടിയോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് സ്ക്രീൻ ഇത് ലേസറും ആണ് 4K ആണ് ഇവിടെ 3D സിനിമ കണ്ട പൊളിക്കും കേട്ടോ ഒരു രക്ഷയില്ല എനിക്കൊന്നും ഇത് എത്ര സീറ്റ് കേട്ടോ 10-800 സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിനകത്ത് 64 ചാനൽ സ്പീക്കർ സിസ്റ്റം ഉണ്ടോ സബ് എത്രണ്ടെന്ന് നോക്കിയാൽ ഞാൻ ഇങ്ങോട്ട് 4 സബും 64 സ്പീക്കറുമാണ് കാണുന്നത് ഓവർ ഹെഡിലൊക്കെ പോയിട്ടുണ്ട് SLS-ൻ്റെ സ്പീക്കറാണ് ഇപ്പം മാർക്കറ്റിൽ കിട്ടാന്ന് വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പീക്കറാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒന്നും പറയാനില്ല കേരളത്തിലെ top 3 തിയേറ്ററിലൊന്നായിട്ട് ഞാൻ പ്രഖ്യാപിക്കും കേട്ടോ ഒരു രക്ഷയില്ല 150 രൂപയുള്ളൂ സീറ്റ് ഇവിടെ അത് പൊളിച്ച് ഏറ്റവും ഹയസ്റ്റ് എന്താണ് റോ സീറ്റ് 200 പിന്നെ എന്തൊരു സ്പെഷ്യൽ സീറ്റിംഗ് അവിടെ എഴുതിയിട്ടുണ്ട് 500 പക്ഷെ അത് ഈ സ്ക്രീനിലാണെന്ന് എനിക്ക് അറിയത്തില്ല വേണ്ട SLS എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കറാണ് മാർക്കറ്റിൽ കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ് ഞങ്ങളിത് ഏതാ അവിടെ തന്നെ സീറ്റ് എടുത്തത് ഇട്ടില്ല കേട്ടോ എൻ്റെ ഇപ്പുറത്ത് കുറച്ചുകൂടി ഫ്രണ്ട് സീറ്റ് എടുക്കുക അപ്പോൾ ഒരു കുറച്ചുകൂടി ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടും 20 റോ സീറ്റ് ഉണ്ട് മോളിൽ നിന്ന് അടിയിലേക്ക് പോളി
640 സീറ്റ്. ഓ, നമ്മൾ 800 സീറ്റ് ആയിരുന്നു മുംബൈ പലേഡിയം ഫീനിക്സ് മോളിൽ പോയപ്പോൾ വെച്ചു ഐമാക്സ് ലേസറിൽ. ഇത് 650 സീറ്റ്, ഒരു രക്ഷയില്ല, കിട്ടില്ലെന്ന് തിയേറ്റർ. എസ്പെഷ്യലി ദീ ഈ സാധനം, ഈ സീറ്റ് ഞാൻ ഇതുവരെ ഇന്ത്യ പോലെ ഏറ്റവും അടിപൊളി സീറ്റാണെന്ന് ഞാൻ പറയും. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള, മറ്റിടത്തൊക്കെ ലെതറൊക്കെ വരുമ്പോൾ കാണാനൊക്കെയാണെങ്കിൽ ഇരിക്കാൻ രസം ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, ഈവൻ ഐമാക്സിലെ സീറ്റിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത്. സൂപ്പർ സീറ്റ്. പോപ്കോൺ ഉണ്ടോ? അതുകൂടാതെ ഇവിടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ട്. നേരത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ലൈറ്റ് ഇട്ട് നല്ല ഭംഗിയുള്ള കഫ്റ്റീരിയ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുടുക്ക് കയറി കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ സെൻറ്ററിലേക്ക് അല്ല കേട്ടോ. കട്ട്ലേറ്റ് ഒരു പ്ലേറ്റ് 50. മറ്റേ റോൾ എത്രയാണ് അപ്പാ? റോൾ എത്രയാത്? റോൾ 70. ഓ, നല്ല അഫോർഡബിൾ ആണ്. ഇതുകൂടാതെ ഇവിടെ ചീസ് ബോൾസ് ഉണ്ട്, ടൊമാറ്റോ മുറുക്കുണ്ട്, കശുവണ്ടി ഉണ്ട്, കപ്പലണ്ടി ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ഇതെന്താ, ചിപ്സ് ഉണ്ട്, കുർക്കുറെ, പാലക്ക് മുറുക്ക്, എത്ര സാധനങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ പിടിച്ചു കേട്ടെ. ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ കാണണ്ടിരുന്ന പടം അനിമലാണ്. കാരണം എന്ത് രസമെന്ന് പറയുമ്പോൾ തിയേറ്റർ, അത് സ്പെഷ്യൽ മെൻഷൻ ടു സീറ്റ്, വേറെ ലെവൽ സീറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീറ്റാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ എന്തോരം സ്ഥലത്ത് എന്താണ് തല വെക്കുന്ന കഴുത്ത് വരുന്ന ഭാഗത്ത് നല്ല കുഷ്യൻ സീറ്റാണ്, നല്ല പഞ്ഞി പോലത്തെ സീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി അടിപൊളി സീറ്റ്. പ്രൊജക്ഷൻ ക്രിസ്റ്റി 4K RGB ആണ്, നമ്മുടെ വനിതമേലയിൽ ഇരിക്കുന്ന ലേസർ പ്രൊജക്ഷൻ ആണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇതിൻ്റെ മാനേജ്മെൻ്റ് ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ബാർക്കോടെ ഡ്യുവൽ ലേസർ പ്രൊജക്ടർ കൊണ്ടുവരിക. നിങ്ങളുടെ സ്ക്രീനിന് അനുയോജ്യമായ പ്രൊജക്ടർ അതാണെന്ന് ഞാൻ പറയും, വേറെ ലെവലായിരിക്കും. ഇത് നല്ലതാണ്, പക്ഷേ ബാർക്കോ ഡ്യുവൽ ലേസർ 4K പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. എന്തായാലും ഞാൻ ഈ തിയേറ്ററിൻ്റെ വലിയൊരു ഫാനായിട്ടാ. എന്തായാലും സൂപ്പർ കിടിലും തിയേറ്റർ, എസ്പെഷ്യലി സീറ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ചോദിക്കാൻ മറന്നു, നിനക്ക് സിനിമ ഇഷ്ടപ്പെട്ടാ? ജോയിച്ചേട്ടൻ നല്ല രസമല്ലേ? മിസ്സിങ് പോലെ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പേഴ്സണലി പടം കണ്ടിട്ട്. എനിക്ക് രണ്ടാമത് കൊണ്ടപ്പോ ബോറടിച്ചാൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമുണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് എനിക്ക് ഇച്ചിരി ബോറടിച്ചിട്ടാ. എനിക്ക് ആക്ച്വലി സിനിമയെക്കാട്ടും കൂടുതൽ ഇഷ്ടം, ഞാൻ ഇങ്ങനെ ജോയിച്ചേട്ടന്റെ ആക്ടിങ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ജോയിച്ചേട്ടൻ എസ്പെഷ്യലി ഇമോഷണൽ സീൻസിൽ ജോയിച്ചേട്ടനെ വെല്ലാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത. നമ്മൾ അറിയാണ്ട് ഒരു കണ്ണ് ഭയങ്കര പൊട്ടിക്കരയണല്ല, പിന്നെ കണ്ണ് നിറഞ്ഞോലേ. പക്ഷെ എനിക്ക് സങ്കടം വന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഇതിനകത്ത് കല്യാണിന് സ്പെഷ്യൽ മെൻഷൻ, കാരണം കല്യാണി നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മലയാളി നടിയിൽ എനിക്കിപ്പോ കല്യാണിന് ആ ഒരു ഫൈറ്റ് സീൻസിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി കല്യാണിയൊക്കെ ഫൈറ്റ് സീൻസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സഹകരണം അതും എടുത്തു പറയണം. അവർ ഇപ്പം ഞാൻ പോപ്കോണൊക്കെ മേടിച്ച് വന്നപ്പോഴേക്ക് ഡോറ് തുറന്ന് തരാനും എല്ലാത്തിനും ഭയങ്കര, അവർ നമ്മൾ വ്ളോഗറിന രീതി പോലും കണ്ടിട്ടില്ല, അല്ലാതെ തന്നെ എല്ലാവരും ഹെൽപ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്. സി നമ്മുടെ തിയേറ്ററിലെ ടിക്കറ്റ് എടുക്കാൻ ചെന്നിരിക്കുന്ന അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം എന്ന് വെച്ചാൽ വേണേ തിന്നത്ത് കൂടാന്നുള്ള ആറ്റിറ്റ്യൂഡല്ല, ഭയങ്കര സഹകരണമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് സങ്കടം തോന്നിയല്ലേ, ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ KGF, സലാറ് എന്താണ് അങ്ങനത്തെ സിനിമയൊക്കെ ഇവിടെ ഒന്ന് കാണണം. ശരിക്കും ഒരു ഏരീസിന്റെ ഒരു ഒപ്പം പിടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു തിയേറ്റർ കേട്ടോ, ഭയങ്കര വലുത്, ജൈഗാന്റിക് എന്ന് പറയണം. കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഇത് ഇതിനൊരു ഇടം പിടിക്കും, കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കണേ കേട്ടാ. പണ്ടത്തെ നമ്മുടെ ഷെണൈസ് എനിക്ക് ഭയങ്കര ഓർമ്മ വന്നു. അതുപോലെ നമ്മൾ മുംബൈ പോയി നമ്മുടെ ഷാറുഖ് ഖാന്റെ സിനിമ കണ്ടില്ലേ ദിൽവാല ദുൽഹനിയ, ഞാൻ കണ്ട തിയേറ്ററിന്റെ ഒരു വലിപ്പം. എന്തായാലും സൂപ്പർ ഇടാ, നല്ല എന്താ പറയാ, താങ്ക് യു ടു ദ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഒന്ന് കാണാൻ പറഞ്ഞവരോട്, കാരണം കൊള്ളാം, ഗംഭീരം. എനിക്ക് അനിമൽ കാണാത്തതിലാണ് എന്റെ വിഷമം, അതാണ് ഇവിടെ കാണേണ്ട പടം. തകർത്താന് അടിപൊളിയായിരുന്നു. അല്ല, 64 സ്പീക്കർ, 4 സബ് വൂഫറും, കുന്നു കണക്കിന് ട്വീറ്ററും എല്ലാം ഉണ്ട്. ഈ പിന്നെ സ്പീക്കേഴ്സ് SLS എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്പീക്കർ, JBL അല്ല, SLS ഭയങ്കര എന്താ പറയുക അറിയപ്പെടുന്ന സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ ഇപ്പോൾ ഐമാക്സിൻ്റെ സ്പീക്കർ ഉണ്ടെന്ന് പറയണ പോലെ SLS എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡോൾബി അറ്റ്മോസ്, ഇപ്പോൾ നമ്മുടെ വനിതമേതയിൽ ഇരിക്കുന്ന ഡോൾബി അറ്റ്മോസിൻ്റെ സ്വന്തം സ്പീക്കറാണ് അത്. അത് വേറെ സാധനം, ഇത് SLS എന്ന് പറഞ്ഞ ബ്രാൻഡ്, SLS കിടിലും ബ്രാൻഡാണ്, സൂപ്പർ. നമ്മുടെ PVR ഇപ്പോൾ ഒരു SLS ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഇവിടെ SLS ഉണ്ട്.
പി വി ആറിൽ ജെ ബി എൽ ആണ്. ജെ ബി എൽ മോശം എന്ന് ഞാൻ പറയണല്ല, എസ് എൽ എസിന്റെ ഒരു ക്വാളിറ്റി വേറെ ലെവലാണ്. ആ ഇവള് ലേസർ പ്രൊജക്ഷൻ നമ്മളെ എ ഡി സി കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ലേസർ പ്രൊജക്ഷന്റെ ആ പ്രൊജക്ട് ചെയ്യണതിന്റെ ആ ഒരു സംഭവം കാണാൻ പറ്റി. എന്തായാലും കൊല്ലത്ത് എനിക്കിപ്പോൾ രേവതി സിനിമാക്സും ട്രിവാൻഡ്രത്തെ ഏരീസ് പ്ലക്സ് വണ്ണും അവിടുത്തെ ഐമാക്സും ഇതാണ്. ഐമാക്സിൻ്റെ പ്രൊജക്ഷനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏരീസിലാണ്ട്ടാ. എന്താ പിന്നെ സീറ്റ്, അത് ഞാൻ പറയണം, ഞങ്ങൾ പറയണ ഞങ്ങൾ ഗ്യാരണ്ടി പ്രീതി മിക്സി, ഞങ്ങൾ ഗ്യാരണ്ടി ഇന്ത്യയിലെ ബെസ്റ്റ് സീറ്റാണ് ഇവിടുത്തെ. അതെ, പക്ഷെ നീന്ന് ആലോചിച്ചോക്കെ, ഏറ്റവും പ്രീമിയം ക്ലാസ് ടോപ്പ് ലെവൽ തിയേറ്റേഴ്സിൽ നമ്മൾ മുംബൈ പോയി ഇരുന്ന് നോക്കി, അതിനേക്കാൾ ഗംഭീര സീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ. 150 രൂപ, അതാണ് അടുത്ത കാര്യം. ആകെ രണ്ട് സീറ്റിങ്ങൾ, ഗോൾഡും മറ്റേത് 200 രൂപീസേ ഉള്ളൂ. അത് എന്ത് ലാഭം അറിയാമോ? ഓ സൂപ്പർ ട്ടാ. എന്തായാലും ഡെഫിനറ്റ്ലി വർത്ത്. ഇതുവഴി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ ഭ്രാന്തമാരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുക. സൂപ്പർ കീടില്ല.